ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ടേം വൺ എക്സാം വളരെ വളരെ അടുത്തെത്തി. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇനിയും ബാക്കിയുള്ളൂ എക്സാമിന് വേണ്ടി. എല്ലാ ക്വസ്റ്റ്യൻസും എം സി ക്യു ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺസ് എങ്ങനെയൊക്കെയാണ്, എത്രയൊക്കെ ചാപ്റ്ററുകളാണ്, ഏതൊക്കെ ചാപ്റ്ററുകളാണ്, ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോ ഈ എം സി ക്യു ക്വസ്റ്റ്യൻസിന്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ അതിന്റെ ഒരു ഗുണമെന്ന് പറയുന്നത്, കറക്റ്റ് ആണെങ്കിൽ ഫുള്ള് മാർക്കും കിട്ടും, പക്ഷെ തെറ്റാണെങ്കിൽ ഒരു മാർക്ക് പോലും കിട്ടില്ല. ഒരു മാർക്കെന്ന് മാത്രമല്ല, നോർമലി നമ്മളൊരു ലോങ് ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ സബ്ജക്റ്റീവ് ടൈപ്പായിട്ട് എഴുതുകയാണെങ്കിൽ അതിൽ ഇക്വേഷൻസ് എഴുതിയാൽ, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങളെ എടുത്തെഴുതിയാൽ, യൂണിറ്റ്സ് കറക്റ്റ് ആണെങ്കിൽ, ആൻസർ മാത്രം കറക്റ്റ് ആണെങ്കിൽ, കുറച്ച് മാർക്ക്, നാല് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചിലപ്പോൾ ഒരു മാർക്കോ രണ്ട് മാർക്കോ ഒക്കെ കിട്ടുമായിരുന്നു. എന്നാൽ ഈ എം സി ക്യു ക്വസ്റ്റ്യന്റെ ഒരു പ്രോബ്ലം ആണ്, തെറ്റാണെങ്കിൽ ഒരു മാർക്ക് പോയിട്ട് അര മാർക്ക് പോലും കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ മാത്സിന്റെ ഈ എക്സാമിന് ഫുൾ മാർക്ക് എങ്ങനെ മേടിക്കാം, അതാണ് നമ്മുടെ ഒക്കെയും ലക്ഷ്യം. അപ്പൊ അതിനു വേണ്ടിയിട്ട് കുറച്ച് മാർഗങ്ങൾ ഞാൻ പറയാം, അതെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഇനിയും വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഫസ്റ്റ് ചെയ്യേണ്ടത്, ടെക്സ്റ്റിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡിംഗ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ വർക്ക് ചെയ്ത് ആ ഒരു കോൺഫിഡൻസ് ലെവല്, ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസിൽ നിന്നൊരു കോൺഫിഡൻസ് ലെവല് സ്വന്തമായി ഉണ്ടാക്കുക. അതായത് ക്വസ്റ്റ്യൻ ടെക്സ്റ്റിൽ നിന്നാണ് ചോദിക്കുന്നതെങ്കിൽ 100% അത് തെറ്റാതെ എഴുതാനുള്ള ഒരു കോൺഫിഡൻസ്. അതിൽ ഇക്വേഷൻസും തിയറംസും, ട്രയാങ്കിൾസിലൊക്കെ കുറെ തിയറംസ് ഉണ്ട്, ബാക്കിയുള്ള ചാപ്റ്ററുകളിൽ കുറെ ഇക്വേഷൻസ് ഉണ്ട്. ഈവൻ ഇക്വേഷൻസ് പോലും മൾട്ടിപ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നന്നായി പഠിച്ചു വെക്കുക. രണ്ടാമത് ചെയ്യേണ്ടത്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്ത് പഠിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇല്ലാത്തവർ എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തരാം വിത്ത് ആൻസർ ഉള്ളത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്ത് പഠിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, സി ബി എസ് ഇ റിപ്പീറ്റ് ചെയ്താണ് ക്വസ്റ്റ്യൻസ് വരാറ്. അതായത് കഴിഞ്ഞ വർഷം ചോദിച്ച അതേ ഒരു ക്വസ്റ്റ്യൻ അതിലെ ഡിജിറ്റ്സോ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു മെത്തേഡോ ഒന്ന് ചേഞ്ച് ചെയ്ത് അതിനെ മറ്റൊരു രൂപത്തിലാക്കി ചോദിക്കുന്നുവെന്ന് മാത്രം. അപ്പൊ നിങ്ങളുടെ സ്കൂളിൽ നടത്തിയ ടെക്സ്റ്റ് പേപ്പറുകളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് പ്രീവിയസ് ക്വസ്റ്റ്യനുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് സ്വന്തമായി ഫീൽ ചെയ്യാവുന്നതേ ഉള്ളൂ. സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് എപ്പോഴും ചോദിക്കാറ്. അതുകൊണ്ട് തന്നെയാണ് മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്ത് പഠിക്കണമെന്ന് പറയുന്നത്. ഇനി എം സി ക്യു ആണ്, അതൊരു സിംഗിൾ ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ അതിന്റെ നാല് ഓപ്ഷനായി തരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ന് മാത്രം കരുതി വെക്കരുത്. അത് വേണമെങ്കിൽ ഒരു വാല്യൂ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആകാം, ഒരു കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ ആകാം. വാല്യൂ ബേസ്ഡ് ക്വസ്റ്റ്യനിലും കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസിലും ഒക്കെ നമുക്കറിയാം, ഒരു വലിയ ഒരു ഡിസ്ക്രിപ്ഷൻ തന്നെ തരുന്നു, എന്തെങ്കിലും ഒരു ഐഡിയ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അതിനെക്കുറിച്ച് കുറെയേറെ വിശദീകരിക്കുന്നു. അതിനുശേഷം അതിന് 5 സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, വാല്യൂ ബേസ്ഡ് ക്വസ്റ്റ്യനിലും കേസ് സ്റ്റഡിയിലും അങ്ങനെയാണ് വരാറ്. അവിടെയും അതിന് 4 ഓപ്ഷൻസ് തന്നാൽ അതും എം സി ക്യു തന്നെയായി. അപ്പൊ അവിടെ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസും വാല്യൂ ബേസ്ഡ് ക്വസ്റ്റ്യൻസും ആണെങ്കിൽ അതിനെ ആദ്യം നന്നായി ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. നന്നായി വായിച്ച് മനസ്സിലായില്ല എങ്കിൽ ഫാസ്റ്റായിട്ട് ഒന്നുകൂടി വായിക്കുമ്പോൾ അത് മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. വായിച്ചു മനസ്സിലാക്കിയാൽ അതിന്റെ ചെറിയൊരു കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ തന്നെ ഈ 4-5 ക്വസ്റ്റ്യൻസിന് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ കഴിയും. മറ്റൊരു കാര്യം, പല ആൾക്കാരും കമന്റായും എന്നെ വിളിച്ചും മെസ്സേജിലൂടെയൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഫാസ്റ്റായി കറക്റ്റായി ആൻസർ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഷോർട്ട് കട്ട്സ്. അപ്പോ ഷോർട്ട് കട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി പി എസ് സി എക്സാംസിന്, അല്ലെങ്കിൽ ബാങ്ക് എക്സാംസിന്, മത്സര പരീക്ഷകൾ അങ്ങനെയുള്ളതിലൊക്കെയാണ് നമ്മൾ ഷോർട്ട് കട്ടുകളെ ഫോളോ ചെയ്യുന്നത്. അങ്ങനെയുള്ള എക്സാംസിലാണെങ്കിലും ഒരു ഷോർട്ട് കട്ട് നമ്മൾ പഠിച്ചാൽ ആ ക്വസ്റ്റ്യൻ അതേ സ്ട്രക്ചറിൽ തന്നെ വരണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യാൻ കഴിയൂ. അപ്പൊ സി ബി എസ് സിയുടെ 10 ക്ലാസിന്റെ എക്സാമിനെ നമ്മൾ ബേസ് ചെയ്തുകൊണ്ട് പറയുമ്പോൾ ഷോർട്ട് കട്ട്സുകൾ മാത്രം നമ്മൾ പഠിച്ചാൽ ഒരിക്കലും നമുക്ക് ഫുൾ മാർക്ക് മേടിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ പഠിച്ചു വെക്കുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാണോ അതേപോലെ തന്നെ നമ്പറുകളെ മാറ്റി വന്നാൽ മാത്രമേ അവിടെ നമുക്ക് ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് ചെയ്യേണ്ടത് സ്വന്തമായിട്ട് എല്ലാ ചാപ്റ്ററിലെയും ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നമ്മുടെ ടൈം മാനേജ്മെന്റ്, അതായത് നമുക്ക് തരുന്ന ടൈമിനുള്ളിൽ നിന്നുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും കറക്റ്റായി ആൻസർ ചെയ്യാൻ കഴിയുക, ആ ഒരു രണ്ട് കാര്യങ്ങളെ, ടൈം മാനേജ്മെന്റും ആക്യുറസിയും, അത് രണ്ടും ഉണ്ടാക്കിയെടുത്താൽ നമ്മൾ അറിയാതെ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടായി കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് തന്നിരിക്കുന്ന ടൈമിനുള്ളിൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ കഴിയും.
അതാണ് നമുക്ക് സി ബി എസ് ഇയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം വേണ്ട കാര്യം. എന്നാൽ സി ബി എസ് ഇ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസിൽ അവിടെ ഷോർട്ട് കട്ട്സ് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. ഫോർ എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചെയ്തതാണ് ഏരിയാസ് റിലേറ്റഡ് ടു സർക്കിൾസ്. അവിടെ ഒരു രണ്ട് സർക്കിൾസിന്റെ അതിന്റെ രണ്ടിന്റെയും റേഡിയസ് തരുന്നു, അതിന്റെ രണ്ടിന്റെയും ഏരിയാസിന്റെ സമ്മാണ് വേറെ ഒരു സർക്കിളിന്റെ ഏരിയ എങ്കിൽ ആ സർക്കിളിന്റെ ഏരിയ എത്ര, അല്ലെങ്കിൽ ആ സർക്കിളിന്റെ റേഡിയസ് എത്ര. പൈ ക്യാപിറ്റൽ ആർ വൺ സ്ക്വയർ പ്ലസ് പൈ ക്യാപിറ്റൽ ആർ ടു സ്ക്വയർ ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ, അങ്ങനെ എഴുതി നമ്മൾ പൈ കോമൺ ആയിട്ട് എടുത്ത് ക്യാൻസൽ ചെയ്തു വരുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്. അത് ശരിക്കും നമുക്ക് ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യാം, കാരണം അതിന്റെ റേഡിയസ് എന്താണോ അതിനെ മാത്രം എടുത്ത് ഫാസ്റ്റ് ആയിട്ട് കാൽക്കുലേഷൻ ചെയ്താൽ മതി ആ ക്വസ്റ്റ്യനിൽ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന്റെ ഷോർട്ട് കട്ടുകൾ ഇനിയും ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ ഓരോ ക്വസ്റ്റ്യൻസും അതിൽ ഷോർട്ട് കട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ അതിന്റെ ഷോർട്ട് കട്ടിനെ കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ക്ലാസ് എടുക്കാം. എന്നാൽ എല്ലാ ക്വസ്റ്റ്യൻസിനും ഷോർട്ട് കട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ശരിയല്ല. അപ്പൊ എല്ലാവരും നന്നായി പഠിക്കുക. നിങ്ങൾക്കുള്ള ഡൌട്ടുകൾ ഞാൻ ഓൺലൈനായി വിത്തൌട്ട് എനി ഫീസ്, വീണ്ടും പറയുന്നു, ഒരു രൂപ പോലും മേടിക്കാതെ നിങ്ങളുടെ ഡൌട്ടുകൾ ഓൺലൈനായി ഞാൻ ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വാട്സപ്പ് ഉള്ള നമ്പർ എനിക്ക് കമന്റ് ബോക്സിൽ ഇടുക, ഇമ്മീഡിയറ്റ്ലി ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ നമ്പർ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം, അതല്ല എങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി പറയുക, ഞാൻ അതിലേക്ക് എന്റെ നമ്പർ ഇട്ടുതരും. കാരണം ഞാൻ എന്റെ നമ്പർ പോസ്റ്റ് ചെയ്യാത്തത് വെറുതെയുള്ള കമന്റ്സുകളും ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫോർവേഡ് ആൻഡ് മെസ്സേജസും ഒക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ടോ ഒറ്റയ്ക്കോ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള പല ആൾക്കാരും കോൺടാക്ട് ചെയ്യാറുണ്ട്, അവരുടെയൊക്കെ ഡൌട്ട് ഞാൻ ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതിൽ ഡൌട്ട് തോന്നുന്നു, ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിയില്ല, ആ ക്വസ്റ്റ്യൻ എനിക്ക് ഫോർവേഡ് ചെയ്തു തരിക, ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. എങ്ങനെയാണെങ്കിലും എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവർക്കും ആൾ ദ വെരി ബെസ്റ്റ്.